ഹാരിസിന്റെ മരണം കോവിഡ് ഐസിയുവിലെ അനാസ്ഥ മൂലമാണെന്ന ബന്ധു അൻവർ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. ഹാരിസിന്റെ മരണം സംബന്ധിച്ച് ആശുപത്രി ജീവനക്കാർക്ക് ഇടയിൽ കാര്യമായ ചർച്ച നടന്നു എന്നതിന്റെ തെളിവാണ് പേര് പറഞ്ഞുള്ള നഴ്സിംഗ് ഓഫീസറുടെ സന്ദേശമെന്നും അൻവർ പറഞ്ഞു. നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഷോക്കായിരുന്നു ഞങ്ങൾക്കത്. ഈ വെളിപ്പെടുത്തൽ അവർ നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും ഗൗരവമായി ആലോചിക്കാൻ തുടങ്ങിയത്. അപ്പം ഞങ്ങളുടെ സംശയത്തിൽ ഒരു കഴമ്പുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായി. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഒരു പരാതി പോലീസിൽ കൊടുത്തിട്ടുള്ളത്. പരാതിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ അടക്കം മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കും. വിവരങ്ങളുമായി സിജോ ആണ് ചേരുന്നത്. സിജോ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആ ബന്ധു അദ്ദേഹത്തിന്റെ സംശയം ബലപ്പെടാനിടയായ സാഹചര്യം. രണ്ട്, പോലീസ് അന്വേഷണം. പോലീസ് അന്വേഷണം എങ്ങനെയാണ്, ഇന്ന് ആരുടെയൊക്കെയാണ് മൊഴി രേഖപ്പെടുത്തുന്നത്, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട ആദ്യം ഉയർന്ന ആരോപണവും അതിൽ പരാതി നൽകിയതും ഫോർട്ട് കൊച്ചി സ്വദേശി യുടെ ബന്ധുവാണ്. അദ്ദേഹത്തിൻ്റെ മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തുന്നത്. ഹാരിസിൻ്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധു അൻവർ പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതിൽ ഇദ്ദേഹത്തിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നത്. 9:30 ഇവിടെ എത്താനാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 10 ആകുന്നു. അല്പസമയത്തിനകം തന്നെ പോലീസ് ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ മരണത്തിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അൻവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പരാതി നൽകിയിരുന്നു. ഈ മരണത്തിൽ അസ്വാഭാവികതയുണ്ട്, അതുകൊണ്ട് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടായില്ല. അതിനുശേഷമാണ് ഇപ്പോൾ നഴ്സിംഗ് ഓഫീസറുടെ വാട്സപ്പിലൂടെയുള്ള ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. തീർത്തും ചികിത്സാ പിഴവ് മൂലമാണെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. കാരണം വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തെ വാർഡിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ശ്വസന സഹായി ഉൾപ്പെടെ വാങ്ങി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ, അത്രയും ആരോഗ്യവനായിരുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും വെന്റിലേറ്ററിൽ നിന്ന് വെന്റിലേറ്ററിൽ കഴിയും മരിക്കുന്നുവെന്ന് ഒരു വിവരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നഴ്സിംഗ് ഓഫീസറുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് ഈ പരാതിക്കാരിൽ നിന്ന് ഇപ്പോൾ പോലീസ് മൊഴിയെടുക്കാൻ തയ്യാറായിരിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിലൊക്കെ ഈ നഴ്സിംഗ് ഓഫീസർ, അതോടൊപ്പം തന്നെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താൻ പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട്. നഴ്സിംഗ് ഓഫീസർ ജലധാര ദേവിയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൊഴിയെടുത്തേക്കുമെന്നൊരു സൂചനയാണ് നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത്. എന്തായാലും പ്രാഥമികമായ നിലയിൽ തന്നെ പരാതിക്കാരനിൽ നിന്ന് ആദ്യം മൊഴിയെടുക്കുക, അതിനുശേഷം ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ നഴ്സിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. സിജുവാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി ആശുപത്രിയിലെ വിഷയം ഗൗരവതരമെന്ന മന്ത്രി വി എസ് സുനിൽകുമാർ. അന്വേഷണം പൂർത്തിയായ ശേഷം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. വിഷയത്തെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ലെന്നും ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കരുതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. അവിടെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഗവൺമെന്റ് കണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഡി എം ഇയുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡി എം ഇ ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ആ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണങ്ങൾ പൂർത്തീകരിച്ച ശേഷം അവിടെയാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം അതിനകത്ത് മറ്റേതെങ്കിലും രീതിയിൽ ആരെയും സംരക്ഷിക്കാനൊന്നും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ നിലയിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം, ഇത്തരം സംഭവങ്ങൾ രാഷ്ട്രീയമായിട്ട് പിന്നെ ദുരുപയോഗം ചെയ്യുന്നത് അത് അപലപനീയമായ കാര്യമാണ്. മൊത്തത്തിൽ നമ്മുടെ മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ത്യാഗത്തെ നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. അതിനെ നമ്മൾ അവരുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിലേക്ക് അത് പോകാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം അവരാണ് നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.